ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ്, അതുപോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രവാദത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ നിരാകരിക്കുകയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ലിബറൽ ചിന്താഗതിയുടെ വക്താക്കളുണ്ട്, മതനിരാസത്തിന്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ സർവമൂല്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് ഇവിടെയെല്ലാം ഒന്നാകണം, ആൺ പെൺ വേർതിരിവൊന്നും പാടില്ല, എല്ലാവരും ഒന്നിച്ച് എവിടെയാണെങ്കിലും ഇടകലർന്ന് കൂടിക്കുഴഞ്ഞു തന്നെ അവർ ജീവിക്കട്ടെ എന്നുള്ള രൂപത്തിലുള്ള സർവതന്ത്ര സ്വതന്ത്രവാദത്തിന്റെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവമൂല്യങ്ങളെയും തച്ചുടക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകളുമുണ്ട്. നാം ചിന്തിക്കുക, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അല്ലാഹു എന്ന് പറയുന്ന മഹാശക്തി ലോകത്തിന് നിശ്ചയിച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ ലിംഗവ്യത്യാസങ്ങൾ അവൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രകൃതിപരമായി തന്നെ അതിൻ്റെതായ യുക്തിയുണ്ട്, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേർതിരിഞ്ഞിരിക്കേണ്ടിടത്ത് വേർതിരിഞ്ഞിരിക്കുന്നുണ്ട്, ഇരിക്കേണ്ടതുമുണ്ട്. പക്ഷേ അവർ ആരും സ്രഷ്ടാവിന്റെ മുമ്പിൽ രണ്ടായി അല്ലാഹു കാണുന്നില്ല. ആരുടെ ആരാധനകൾക്കും നീതിയോടുകൂടി തുല്യ പ്രാധാന്യത്തോടെ പരലോകത്ത് മോക്ഷം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ കൂട്ടത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, ആര് സൽക്കർമ്മം ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലക്ക് ചെയ്തുവോ അവന്റെ സ്വർഗമുണ്ട് എന്ന് സുവിശേഷം അറിയിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ മതനിരാസവും യുക്തിവാദ ചിന്തകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേന്മനടിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ലോകത്തിന്റെ സ്രഷ്ടാവിനെ ചോദ്യം ചെയ്യുവാൻ ലോകത്ത് ഒരു യുക്തിയും ഒരു ന്യായവും പിന്തുണക്കുകയില്ല. മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ് ഒരു സ്രഷ്ടാവിനെ അംഗീകരിക്കലും മരണാനന്തരം ആ സ്രഷ്ടാവിന്റെ മുമ്പിൽ പോയി കണക്ക് പറയേണ്ടി വരും എന്നുള്ള ചിന്ത മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കി തീർക്കലും. ഇത് നമ്മുടെ മനസ്സിൽ കൃത്യമായി തന്നെ ഉണ്ടാകണം.